നമസ്കാരം. വൈറ്റില ഇടപ്പള്ളി ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. വൈറ്റിലയിലെ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് നാറ്റ് പാക്കും ദേശീയ പാത അതോറിറ്റിയുടെ കൺസൾട്ടൻസിയും നടത്തുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുധാരണയിലെത്തും. ഇടപ്പള്ളിയിൽ റോഡ് വീതി കൂട്ടിയും ഫ്ലൈ ഓവർ നിർമ്മിച്ചും ഗതാഗതം സുഗമമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മേയർ എം അനിൽകുമാർ, ഹൈബി ഈഡൻ, എം പി കളമശ്ശേരി, നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ, എ ഡി എം എസ് ഷാജഹാൻ, സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു എന്നിവർക്കൊപ്പം ജംഗ്ഷനുകൾ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വൈറ്റില ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി നിലവിലുള്ള മീഡിയൻ രൂപപരിവർത്തനം ചെയ്യുന്നതിനും നിലവിലെ റോഡ് വീതി കൂട്ടുന്നതിനും പുതിയ കാന നിർമ്മിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ പൈപ്പുകളും കേബിളുകളും മാറ്റുന്നതിനും കേരള റോഡ് ഫണ്ട് ബോർഡിന് സമർപ്പിച്ച എസ്റ്റിമേറ്റ് കിഫ്ബിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത്. ജംഗ്ഷൻ രൂപകൽപ്പന ചെയ്യുന്നതിനായി കിഫ്ബി നാറ്റ് പാക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയും കൺസൾട്ടൻസിയെ നിയോഗിച്ചിട്ടുണ്ട്. രണ്ട് ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കും. ഈ ഏജൻസികളുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറെ മന്ത്രി പി രാജീവ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 66 ചേരനല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ദേശീയപാത 544 കളമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിന് 7.7 മീറ്ററാണ് വീതി. ലുലു മാളിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ക്യൂവിൽ വരുമ്പോൾ റോഡിലെ ഗതാഗതം ഒറ്റ വരിയായി പരിമിതപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ നടപ്പാതയ്ക്ക് 2.1 മീറ്റർ വീതിയുണ്ട്. ഈ നടപ്പാതയുടെ ഭാഗം റോഡുമായി യോജിപ്പിച്ചാൽ റോഡിന് 9.7 മീറ്റർ വീതിയും ലഭിക്കും. വാഹനങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ കളമശ്ശേരി ഭാഗത്തേക്ക് 2 വരി ഗതാഗതം ഇതുമൂലം സാധ്യമാകുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ 6 വരി പ്രൊജക്ടിന്റെ ഭാഗമായി NH 66 ഇടപ്പള്ളി ജംഗ്ഷന്റെ ഇരുവശങ്ങളിലും ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തതായി ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. നിലവിൽ പൂക്കാട്ടുപടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കളമശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ ലുലു മോളിലേക്കോ പോകേണ്ടത് ഫ്ലൈ ഓവറിന് താഴെയുള്ള സിഗ്നലിലൂടെയാണ് ടേൺ എടുത്തിട്ടാണ് പോകേണ്ടത്. ഈ യു ടേൺ 60 മീറ്റർ പിറകിലേക്ക് മാറി ഫ്ലൈ ഓവറിന് താഴെ 3 മീറ്റർ ഉയരമുള്ള ഭാഗത്ത് നൽകിയാൽ ജംഗ്ഷനിലെ തിരക്ക് ഒഴിവാക്കുവാനും അതുവഴി ഫ്ലൈ ഓവറിന് താഴെ ബൈപ്പാസിലേക്ക് പോകേണ്ട വാഹനങ്ങളുടെയും ചേരനല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെയും നീണ്ട ക്യൂ ഒഴിവാക്കാനും സാധ്യമാകും. ചേരനല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കളമശ്ശേരി ഭാഗത്തേക്ക് പോകുവാനുള്ള ഫ്രീ ലെഫ്റ്റിന് ഇപ്പോൾ തടസ്സമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഇടപ്പള്ളിയിൽ നിന്നും വൈറ്റിലയിൽ നിന്നുമുള്ള ഒരു വലിയ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുള്ളത്. മന്ത്രിയുടെ ഈ നീക്കത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക തന്നെയാണ് കൊച്ചിക്കാർ മുഴുവൻ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.